അമേരിക്കൻ സൈന്യത്തിന്റെ പിന്തുണ ഉണ്ടായിരുന്നെങ്കിൽ അഫ്ഗാൻ സൈന്യം താലിബാന് മുന്നിൽ കീഴടങ്ങില്ലായിരുന്നുവെന്ന് മുൻ യു എസ് സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി ഡയറക്ടറും അഫ്ഗാനിലെ മുൻ യു എസ് കമാൻഡറുമായ ജനറൽ ഡേവിഡ് പെട്രേയസ്. യു എസ് സൈന്യത്തിന്റെ ഡ്രോണുകൾ, വ്യോമ പിന്തുണ ഉൾപ്പെടെയുള്ള സഹായങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അഫ്ഗാൻ സൈന്യം താലിബാന് മുന്നിൽ കീഴടങ്ങില്ലായിരുന്നു. യു എസ് സൈന്യം പിൻവാങ്ങിയതോടെ അഫ്ഗാൻ വ്യോമസേന പ്രതിസന്ധിയിലായി. തുടരെയുള്ള ആക്രമണങ്ങൾ മൂലമുണ്ടായ നാശനഷ്ടം അവരുടെ കീഴടങ്ങൾ വളരെ വേഗത്തിലാക്കി. തങ്ങളെ പിന്തുണയ്ക്കാൻ ആരുമില്ലെന്ന കാര്യം അഫ്ഗാൻ സൈന്യം തിരിച്ചറിഞ്ഞതാണ് ആത്യന്തികമായ കാരണമെന്നും പട്രേയസ് പറഞ്ഞു. രാജ്യത്തുള്ള വിവിധ സൈനിക വിഭാഗങ്ങൾ ഓരോ സമയം സമ്മർദ്ദത്തിലായപ്പോൾ അഫ്ഗാനിൽ കീഴടങ്ങൾ മഹാമാരിയായി വ്യാപിച്ചു. താലിബാന് പാകിസ്ഥാന്റെ പിന്തുണ ഇല്ലായിരുന്നുവെങ്കിൽ അഫ്ഗാൻ സൈന്യം പരാജയപ്പെടുകയില്ലായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. അഫ്ഗാനിലെ നിലവിലെ സ്ഥിതിയെ ഹൃദയഭേദകമാണെന്ന് പറഞ്ഞ അദ്ദേഹം ഇതൊരു ദുരന്തമാണെന്നും ദൗർഭാഗ്യകരമാണെന്നും അഭിപ്രായപ്പെട്ടു. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അഭയാർത്ഥികളെ ഒഴിപ്പിക്കുന്നതിനിടെ കാബൂളിലെ ഹമീദ് കർസായി വിമാനത്താവളത്തിന് പുറത്തുണ്ടായ ഇരട്ട സ്ഫോടനം വലിയ ആഘാതം തന്നെയാണെന്നതിൽ സംശയമില്ല. താലിബാനുകളടക്കം 143 പേർക്ക് പരിക്കേറ്റു. 13 യു എസ് സൈനികരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അമേരിക്കൻ സേനയെയാണ് ലക്ഷ്യമിടുന്നതെന്നും പ്രസ്താവനയിൽ ഭീകരസംഘം അറിയിച്ചു. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റുന്നുണ്ടെന്ന് ടോളോ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബ്രിട്ടീഷ് സൈന്യം നിലയുറപ്പിച്ച ആംബേ കവാടത്തിന് സമീപമാണ് ആദ്യം സ്ഫോടനമുണ്ടായത്. പിന്നാലെ ബ്രിട്ടീഷ് അധികൃതർ വിസാരേഖകൾ പരിശോധിക്കുന്ന ബാരൻ ഹോട്ടലിന് സമീപം കൂട്ടം കൂടുന്ന അഭയാർത്ഥികൾക്ക് നടുവിലെത്തിയ ചാവേർ പൊട്ടിത്തെറിച്ചു. വെടിവെപ്പും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വിമാനത്താവളത്തിലെത്തിയ ആയിരങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. ഇനിയും സ്ഫോടന സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ വിമാനത്താവള പരിസരത്തു നിന്ന് മാറണമെന്ന് അറിയിപ്പുണ്ട്. പൌരന്മാർ എത്രയും വേഗം വിമാനത്താവളം വിട്ട് സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറാൻ നേരത്തെ തന്നെ വിദേശ രാജ്യങ്ങൾ മുന്നറിയിപ്പും നൽകിയിരുന്നു. വിമാനത്താവളത്തിന്റെ നിയന്ത്രണം നിലവിൽ യു എസിനാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള കൗമുദി.